വെൽക്കം ബാക്ക് അരിമേശി ലവേഴ്സ് ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുവരുത് പിന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗെയിം ചേഞ്ചർ പ്രോഡക്റ്റിനെ പറ്റിയാണ് എന്റെ മുടിയുടെ നിങ്ങൾക്കറിയാം എന്റെ മുടിയുടെ വിശേഷങ്ങളൊക്കെ ഒരുപാട് നാളെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ ആ ഒരു എന്താണ് മുടിയുടെ ആ ഒരു കെയറും പിന്നെ ഡെയിലി ഉള്ള റുട്ടീനും ഒക്കെ കുറച്ചും കൂടി ഈസി ആക്കി മാനേജബിൾ ആക്കി തന്ന ഒരു गेम चेंजर प्रोडक्ट ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ലോറിയൽ പാരിസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ ആണ് അപ്പോൾ ഇതാണ് ദാ ഞാൻ പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ബോട്ടിൽ തന്നെ കണ്ടില്ലേ നല്ല ഭയങ്കര പ്രീമിയം ലുക്കിംഗ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ഗ്ലാസ് ബോട്ടിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഇന്റർനാഷണൽ കേട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഫൈനലി നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആക്ച്വലി ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഓയിൽ ആണ് എന്ന് പറഞ്ഞാലും ഇത് നോൺ സ്റ്റിക്കി ആണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ ഒരിക്കലും ഒരു ഓയിൽ ഇട്ടതിന്റെ ആ ഒരു എഫക്ട് എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല ഹെയർ പിന്നെ ഇതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഒരു ആറ് ഫ്ലവേഴ്സ് ആണ് ലോട്ടസ് ചയർ റോസ് ഫ്ലാക്സ് കമോമിൽ ആൻഡ് സൺഫ്ലവർ ഇത്രയും ഫ്ലവറിന്റെ ആ ഒരു ശരിക്കും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഓയിലാണ് ഈ ഒരു ലോറിയൽ പാരിസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ നിങ്ങൾക്കറിയാം എന്റെ മുടി അത്യാവശ്യം നല്ല കേളി ആയിട്ടുള്ള ഒരു മുടിയാണ് അത് ഞാൻ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നത് ഞാൻ നോർമലി ചിലപ്പോഴൊക്കെ ജസ്റ്റ് ഹെയർ ഡ്രൈ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യും അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഹെയർ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഡ്രൈ ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോ നോർമലി ഇങ്ങനത്തെ ഒരു ഹെയറിന് വരുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഫ്രിസിനെസ് ആണ് ഡ്രൈനെസ്സും ഫ്രിസിനെസ് ഒക്കെയാണ് പിന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ് കാരണം നമുക്കറിയാലോ ഇങ്ങനത്തെ നമ്മളുടെ മുടി ശരിക്കും ചടവെടുത്തുമ്പോഴേക്കും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് നല്ല ബ്രേക്കേജ് ഉണ്ടാവും ഹെയറിന് പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഓയിൽ ഞാൻ കുളി കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യും അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 1 or 2 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നന്നായിട്ട് നമുക്ക് മാനേജബിൾ ആണ് ഭയങ്കരമായിട്ട് എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു ഇത് എന്റെ മുടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു എന്താ പറയുക നമുക്ക് ആ ഒരു കേളിന്റെ ഡെഫിനിഷനും ഒക്കെ ഈ ഒരു പ്രോഡക്റ്റ് വഴി നമുക്ക് കിട്ടും പിന്നെ അത് മാത്രമല്ല പെട്ടെന്ന് കേൾസ് ഡിഫൈൻ ചെയ്യാനായിട്ട് അതായത് ചെറിയൊരു ഓയിലിന്റെ ഇതുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേൾസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് ഈ ഒരു കാര്യം കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതാ ഇവിടുത്തെ കുറച്ച് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതാ കണ്ടോ നിങ്ങൾക്ക് ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും അത് മാത്രമല്ല ഒരു ടൈം പീരീഡിൽ എന്റെ ഹെയർ ഇരിക്കുന്ന ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും ഒരു ഒരു 8 hours വരെ ശരിക്കും നല്ല മാനേജബിൾ ആയിട്ട് നമ്മുടെ ഹെയർ ഇരിക്കുന്നുണ്ട് ഇനി ഈ ഒരു രീതിയിൽ അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം ഇപ്പൊ നമ്മുടെ മുടിയുടെ അറ്റത്ത് മാത്രമായിട്ട് ആ ഒരു അറ്റം നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഷാംപൂവിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഓയിൽ തേച്ച് നമ്മൾ മസാജ് ചെയ്ത് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് വെയിൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച അന്നല്ലാതെ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ആണെങ്കിൽ കൂടി നമുക്ക് നല്ല ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു എന്താ പറയുന്നത് ആ കേൾസ് അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്ത് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് നമ്മുടെ ഹെയർ ശരിക്കും കിടക്കും അങ്ങനെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏത് ഹെയർ ടൈപ്പിനാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ ഇവരുടെ ഒരു ക്ലെയിമില് നമുക്ക് സൺ പ്രൊട്ടക്റ്റന്റൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ ഒരു ഫ്രിസിനെസ്സും ആ ഒരു ഡ്രൈനെസ്സും മാറ്റാനായിട്ട് വളരെ വളരെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് ഇപ്പൊ കേളി ഹെയർ എന്റെ പോലെ കേളി ഹെയർ ഉള്ളവരാണെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ ഇട്ടുമ്പോഴേക്കും നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് അങ്ങനെ കിടക്കും അത് പിറ്റേ ദിവസം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കിടന്നോളും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടർ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഹെയർ നന്നായിട്ട് സെറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടു നടക്കാം ഇനി ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ നാച്ചുറൽ ഹെയർ അല്ലാതെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് കെമിക്കലി ട്രീറ്റഡ് ഹെയർ ഉണ്ട് കളേർഡ് ഹെയർ ഉണ്ട് അല്ലെങ്കിൽ പേം ഹെയർ ഉണ്ട് അങ്ങനത്തെ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള മുടിയിൽ കൂടി ഇത് നല്ല സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ ഈ ഒരു ഇത്രയും വലിയ പ്രോഡക്റ്റിന് 499 ഉള്ളൂ അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് നമുക്ക് ഈ 499 കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ മാത്രമാണ് ആ ഒരു ശരിക്കും ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതൊരു ഓയിൽ പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടി ഒരിക്കലും ഒരു എന്താണ് സ്റ്റിക്നെസ്സോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ആ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നന്നായിട്ട് ഒതുങ്ങി നല്ല ഭംഗി ബൗൺസി ഷൈനി ആയിട്ട് നമുക്ക് ആ ഒരു ഹെയർ നന്നായിട്ട് കിടക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ് ബൈ